റൂബി, കൊച്ചെവിടെ പോണ്? മമ്മിയുടെ മുത്ത എവിടെ പോണ്? ഏ റൂബി, പേടിച്ചിരിക്കണേ. കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് മമ്മി പോകണെന്ന് വിചാരിച്ചു. മമ്മി പോണ്, കൊച്ചിവിടെ നിന്നോളുവാ. കൊച്ചൊറ്റക്ക് നിന്നോളുവാ ഇവിടെ. ഒരു ദിവസത്തേക്ക് നിക്കാൻ പോകാനാണ് ഈ പോണത്. എന്തോരം സാധനങ്ങളാണ് വേണ്ടത്. റൂബിയുടെ വേവിച്ച ചിക്കൻ, ഇത്രയും സാധനങ്ങളുണ്ട്. ഒന്നാമത് ചൂടായതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറ്റണം, അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാതെ വൃത്തിയില്ല. ഇത്രയും സാധനങ്ങളാണ്. കുപ്പി വെള്ളം എടുക്കണോ? ആ, എന്നാ ശരി. പപ്പ ആദ്യമായിട്ടല്ലേ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം മാറിയിക്കാൻ പോണത്. എത്ര നാൾ? ആ വാതിലും ഉള്ളിൽ തടക്കാം. ഉള്ളിത്തൊക്കെ അടച്ചിട്ടുണ്ട്. അടുക്കള വാതിലൊന്നും അടച്ചാൽ മതി. ഒറിച്ചാണ്ട് ഈ ബാഗും കൂടി ഉണ്ടല്ലേ. കണ്ണട, എന്തോരം സാധനങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരു ദിവസം ഇതാണ് ഞാൻ എങ്ങും പോകാൻ താല്പര്യപ്പെടാത്തത്. ഇത്രയും സാധനങ്ങൾ എടുക്കണത്. കൊച്ചിനെ കൊണ്ടുപോകണ്ടടാ. കൊച്ചേ ഇവിടെ നിൽക്കും. ഇതേടാ കൊച്ചുണ്ട് കേട്ടോ. കാറടക്കല്ലേ. ആ കയറിക്കോ, കയറിക്കോ. അണ്ടേ ഇറക്കിയാ മതി കൊച്ചിന പുറത്തോട്ടിറങ്ങുമ്പോ. എടാ കൊച്ചിന് ഒന്ന് പൊക്കി കേട്ടിട അങ്ങോട്ട്. എടാ എടാ കൊച്ചു വീഴുവിട. എടാ കൊച്ചിനെ ഇത് തള്ളല്ലടാ. അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും റൂബിയും കൂടി എങ്ങോട്ട് പോകണമെന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അല്ലേ. ഞങ്ങൾ വീടിങ്ങനെ പൂട്ടിയിട്ടിട്ട് ഒരിക്കലും ഇങ്ങും പോയി ഇങ്ങനെ സ്റ്റേ ചെയ്യാറില്ല കേട്ടോ. പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല വീട് പൂട്ടിയിടണം. പപ്പ നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ നിൽക്കാമെന്ന് പറയും. പക്ഷേ ഒറ്റയ്ക്ക് രാത്രി ഒരിക്കലും പപ്പ ഞങ്ങൾ നിർത്താറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും സ്റ്റേ ചെയ്യൂല, നേരെ വീട്ടിലേക്ക് വരും. അത് ഇപ്പോഴെന്നല്ല, പണ്ട് മുതലേ. ഞാൻ കല്യാണം കഴിച്ച സമയം മുതലേ ഈ സ്റ്റേ ചെയ്യുന്ന പരിപാടി പപ്പയ്ക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലേക്ക് പോയാൽ പോലും നമ്മൾ പോയതറിയാതെ അപ്പം തന്നെ തിരിച്ചു വരണം. അവിടെ എത്തുന്നതിന് മുമ്പേ പപ്പ വിളിക്കാൻ തുടങ്ങും. തിരിച്ചു പോരാറായില്ലേ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അതാണ് പപ്പയുടെ ഒരു രീതി. പപ്പയും നിൽക്കില്ല, ഒരു സ്ഥലത്തേക്കും വരില്ല. നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ നിൽക്കാൻ പറയും. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ തിരിച്ചു വരണം, വീട്ടിലൊരാളുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ദിവസം മാറി നിൽക്കാനൊന്നും പപ്പ സമ്മതിക്കാറില്ല. പണ്ട് കുട്ടികൾ ചെറുതാകുന്ന സമയത്ത് ഇങ്ങനെ വെക്കേഷൻ ടൈമിലൊക്കെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ഒരു ട്രിപ്പ് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ വീട്ടിൽ നമുക്ക് ഉറപ്പുള്ള ആളുകൾ ആരെയെങ്കിലും ഒന്ന് ഫാമിലി ആയിട്ട് തന്നെ താമസിപ്പിച്ചിട്ടാണ് നമ്മൾ പോകാറ്. അല്ലാതെ ഒരിക്കലും വീട് പൂട്ടിയിട്ടിട്ട് പപ്പ ഒരു സ്ഥലത്തേക്കും പോകില്ല. ഇന്ന് ഞങ്ങൾ, ഞാൻ റിച്ചാർഡും പപ്പയും റൂബിയും കൂടിയിട്ട് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോണേണ്. ഒരുപാട് നാളുകളായിട്ട് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് അവർ വിളിക്കണതാ. ഇന്നിപ്പോൾ റിച്ചാർഡ് കുറേ ദിവസമായിട്ട് റിച്ചാർഡ് പറയേണ്ടി വന്നപ്പോൾ തുടങ്ങിയിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഓരോ അവിടെ അസൗകര്യവും ഇവിടെ അസൗകര്യവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നീങ്ങി ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസമൊക്കെയുള്ള ഡ്രസ്സുകൾ, കാരണം ചൂടായതുകൊണ്ട് നമുക്ക് 2-3 ഡ്രസ്സ് വേണം. അപ്പം അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡിക്കിന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തൊന്നും പോകാൻ, ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന പരിപാടിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തത്. ഞാൻ തന്നെ ഇത് മുഴുവൻ എടുത്ത് വെക്കണം, തിരിച്ചു കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യണം. ഒരാൾക്കും അതൊന്നും അതൊന്നും അവരാരും ചെയ്യൂല. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കണ്ടെടുത്ത് വെച്ചേക്കണം. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വീട് കൂട്ടിയിട്ട് പോകാൻ പപ്പ ഒട്ടും ഇഷ്ടമല്ല. ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിൽക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അപ്പം എല്ലാം ഇത്തവണ കാറ്റിപ്പറത്തി വീട് കൂട്ടിയിട്ടിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലിടാൻ പറ്റിയ ഒരു ഡ്രസ്സിന് ഇട്ടിട്ട് എനിക്ക് ഇറക്കണം. കാരണം റൂബി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവശതയാണ്. ഒരു ആഭരണങ്ങളോ ഒരു വാച്ചോ ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല. റൂബി അതൊക്കെ പൊട്ടിച്ചെടുക്കും അവിടെ എത്ര നേരം കൊണ്ട്. കുറച്ച് നേരം ഉണ്ടല്ലോ അവിടെ എത്താനായിട്ട്. അങ്ങനെ നമ്മളിതേ പോകുന്നു. ഇതേ പപ്പ വീടൊക്കെ പൂട്ടി വന്ന് കയറി ഇവിടെ പപ്പയൊക്കെ കയറി ഞങ്ങളിതേ പോകുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇങ്ങോട്ട് പോരും. അതിൽ കൂടുതൽ നേരം നമുക്ക് നിൽക്കാൻ പറ്റൂല. ഇതിനു മുൻപ് നമ്മൾ നിന്നിട്ടുണ്ട്. എപ്പോഴാണെന്നാ, ഞങ്ങൾ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് 2 ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഹൗസ് വാമിങ്ങിന്, അതൊരു 10 വർഷം മുൻപായിരുന്നു. ഹൗസ് വാമിങ്ങിന് അവിടെ നിന്ന് 1 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് 2 ദിവസം നിന്ന്. അങ്ങനെയാണ് നമ്മൾ അവിടെ ആകെ നിന്നേക്കണത്. പിന്നെ ഞാനും കുട്ടികളും പപ്പ ഷിപ്പിലാകുന്ന സമയത്തൊക്കെ പോയിട്ട് നിൽക്കും. കുട്ടികൾ മാത്രമായിട്ടും അവർ വെക്കേഷൻ ടൈമിൽ കുട്ടികളെല്ലാവരെയും ഓരോ പിള്ളേരായിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി. ഭൂരിഭാഗം വെക്കേഷൻ ടൈമും കുട്ടികൾ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ പിള്ളേരൊക്കെ വലുതായി. അപ്പോഴാണ് പോകലൊക്കെ അങ്ങനെ കുറഞ്ഞു പോയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഞാൻ റൂബിനെ കുളിപ്പിച്ച്
റൂബിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവളുടെ രോമം കുഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതെല്ലാം വാരി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ഒരു പുട്ടുണ്ടാക്കി കഴിച്ച് അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി. 11:30 ഏഴുണ്ട് ഇറങ്ങുന്നത്, ഇറങ്ങിയപ്പോ. അപ്പൊ റൂബിയുടെ മുടി പോലും ശരിക്കും ഉണങ്ങിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന, ഇനി അവിടെ ചെന്നിട്ടൊക്കെ കാഴ്ചകൾ കാണാം. റൂബി റൂബിക്കൊരു ബെഡ്ഷീറ്റ് വിട്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കവറെല്ലാം കഴുകി രണ്ടാമത് സെറ്റ് ചെയ്തതുകൊണ്ട് അതിനെ അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ റൂബിക്ക് ഇഷ്ടമല്ല ബെഡ്ഷീറ്റൊക്കെ ഉള്ളത്, ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയാണ് റൂബി പോണത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ, എനിക്ക് ഒരു വാച്ച് പോലും കിട്ടാൻ പറ്റില്ല. നേരത്തെ ഒരു വാച്ച് ഇങ്ങനെ റൂബിയുടെ കൂടെ ഇരുന്ന് അപ്പോൾ കെട്ടിയ വാച്ച്, അത് അതിൻ്റെ ബക്കളൊക്കെ അവൾ വിടിയിച്ചു കളഞ്ഞു, കുടിച്ചു കളഞ്ഞു. അതുകൊണ്ട് പ്ലെയിനായിട്ടാണ് ഞാൻ ഇരിക്കണത്. അപ്പം ഇനി ചെന്നിട്ട് കാണാം. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുള്ള വ്ലോഗെല്ലാം ഞാൻ 2 തവണയും 3 തവണയും എന്തോ ഇട്ടിട്ടുണ്ട്. 3 തവണ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വരാപ്പുഴയാണ് കേട്ടോ ആ സ്ഥലം. അപ്പോൾ റൂബി വലിയ കുഴപ്പം കൂടാതെ ഇരുന്നേച്ച് കഥക്കുന്നുണ്ട്. റൂബി എവിടെ പോ ഇങ്ങനെ കാറിൽ ഇപ്പോൾ എ സി ആണ്, തണുപ്പാണ് എങ്കിൽ കൂടി റൂബി ഇങ്ങനെ കഥച്ച് കഥച്ചിരിക്കുള്ളൂ കേട്ടോ. അതാണ് റൂബിനെ എനിക്ക് ഒരു ഒത്തിരി ലോങ് ട്രിപ്പ് കൊണ്ടുപോകാനൊക്കെ പേടി. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്നും മാറിയില്ല റൂബിയെ, വേറെ ഒരാളുടെ അടുത്തേക്കും പോവില്ല. അപ്പോൾ ഞാനാകെ കഷ്ടപ്പെട്ടു പോകും. കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെയാണ് റൂബിനെ. അപ്പോൾ വേളാങ്കണ്ണിയിൽ പോകാം എന്ന് ചേച്ചി പറയുന്നുണ്ട്. ഇവളെ കൊണ്ടുപോകാൻ ചെറിയ ഡോഗല്ലേ, വലിയ ഡോഗിനെക്കിയിട്ട് എല്ലാവരും വേളാങ്കണ്ണിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവളെ കൊണ്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവളെ ഒരു ഡേ കെയറിലാക്കിയിട്ട് പോകാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. കാരണം റൂബി ചെറിയ ഡോഗാണ്. അവൾ ഡേ കെയറിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ അവരങ്ങനെയാണ് അവിടെ ഡോഗുകൾ ഇട്ടേക്കുന്നത്. ആരും കുറക്കേ ഇല്ല, ഭക്ഷണവും കഴിക്കില്ല, അവിടെ ഒതുങ്ങി കിടക്കണ കാണാം ഈ ഡോഗുകൾ. അപ്പോൾ ചേച്ചിയുടെ ഡോഗിനെയൊക്കെ അവിടെ ഡേ കെയറിലാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വെള്ളകണ്ണിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റൂബിയില്ല നമുക്ക്. പക്ഷേ ചേച്ചിയുടെ ഡോഗൊക്കെ വലുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ പോലെയുള്ള ചെറിയ ഡോഗുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഏകദേശം മരണത്തോടടുത്തിരിക്കും. ആ ഒരവസ്ഥയിലാണ് മിക്ക ഡേ കെയറിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മൾ കേട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിയായിട്ട് റൂബീനെ ഡേ കെയറിലൊന്നും ആക്കാൻ ഞങ്ങൾ നിൽക്കില്ല കേട്ടോ. അതാണ് നമ്മൾ എങ്ങും പോകാതെ എങ്ങനെ ഇവളെയും കാത്ത് സംരക്ഷിച്ചങ്ങനെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. റൂബി എത്തിപ്പോയി, റൂബി എത്തിപ്പോയി. ഒന്ന് പൂത്തട വെച്ചിട്ടും ബാ, അകത്തോട്ട് ഓടി പോകണേന ആള്. കൊച്ചിനെ കൊണ്ടുപോയേക്കണേണാ, ബ്ലോഗ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെയാ കുഞ്ഞാണ് വീഡിയോ എടുത്തത്. ക്യാമറയിൽ കൈവരരുത്, എപ്പോഴും ക്യാമറ ഇങ്ങനെ കൈവരരുത്. അത്രയും മതിയല്ലേ. നോക്കട്ടെ അമ്മ നോക്കട്ടെ എടുത്തത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ എങ്ങനെയാ നോറ പറയണത് ഒന്ന് പറഞ്ഞേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ നോറക്ക് വ്ളോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ നോറ എന്നെ വ്ളോഗിങ് പഠിപ്പിക്കുന്നത് ഇതുപോലെ പറയണമെന്നാണ്. അപ്പൊ എന്റെ വീഡിയോ ഒക്കെ നോറ കാണും. അപ്പൊ അതിനകത്ത് ഹലോ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ നോറക്ക് പറഞ്ഞോന്നാ പറയണം. അപ്പൊ ഞാനും നോറ കുഞ്ഞും കൂടി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞങ്ങളിവിടെ വീട്ടിൽ വന്നിട്ട് കുറച്ചധികം നേരമായിട്ടാണ്. എൻ്റെ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് നോറക്ക് ഇങ്ങനെ ഹലോ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും വ്ളോഗ് എടുക്കണേന്. ഇനിയിപ്പോൾ നോറക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? നോറയുടെ ഒരു പാട്ട്, ഒരു ഡാൻസ് അതൊക്കെ അല്ലേ ഇനി. എന്നിപ്പോൾ കാണിക്ക്, അതെടുക്കാം നമുക്ക്. ഓക്കെ തുടങ്ങിക്കോ. ഇതേത് പാട്ടാണ്? ഇത് പാട്ട് പാട്. അയ്യോ അപ്പ പാട്ടില്ല, അതെന്ത് ചെയ്യും? കവലയ്യ കവലയ്യ, അതാ പാട്ട് വെക്കണോ?
പാട്ട് വെക്കണം. അന്നേ പാട്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ കളിക്കാം. ഇല്ല ഇല്ല, റൂബി ഒന്നും ചെയ്യൂല. റൂബി ഓടി നടക്കുക. കണ്ട റൂബി ഓടി നടക്കണേന്ന്? കണ്ട റൂബി ഓടി നടക്കണേന്ന്? കണ്ട കൊച്ചിന്റെ സ്വന്തം. ആ കൊച്ചു ആ നീട്ടത്തിൽ പിടിക്കാം. ഞാൻ നമ്മളെ കാണിക്കാം. ആ ദേ റൂബിനെ കാണിക്കാം. റൂബി എവിടെ? ഏ റൂബി അപ്പൊ നടന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു. ആ അതെ, റൂബി കാറിന്റെ അടിയിലൊക്കെ കയറണേ. അപ്പൊ നോറക്കുട്ടിക്ക് ഇതുപോലെ വീഡിയോ എടുക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ നീളത്തിൽ പിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതേ നീളത്തിൽ പിടിച്ച്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഉച്ചക്ക് ഒരു 12 മണിക്കാണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചൂടും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ്, വൈകുന്നേരത്ത് ചായ കുടി കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ നോറക്ക് മുടി വെട്ടിയേക്കണേണ്. കാരണം മുടി ഷേവ് ചെയ്തതാണ്, ഹെഡ് ഷേവ് ചെയ്താണ്. കാരണം ചൂടായതുകൊണ്ട് ഒന്ന് വടിച്ചിട്ട് നല്ല മുടി വരട്ടെ എന്നിട്ട് അങ്ങനെ ഷേവ് ചെയ്തിട്ട് ഇപ്പൊ ഇതേ വളർന്ന് വരണേ. ആ റൂബിയൊക്കെ ഉണ്ട്. ഇല്ല ഇല്ല, അനങ്ങത് അവിടെ നിന്നാ മതി, റൂബി ഒന്നും ചെയ്യൂല. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്നിപ്പോ ഉടുപ്പൊക്കെ മാറി എല്ലാരും കുളിച്ച് വൃത്തിയായിട്ടൊക്കെ ഇനി ഇറങ്ങണേ. കടമക്കുടി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ നേരത്തേക്ക് അവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ കടമക്കുടിയിൽ പോയിട്ട് അവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ റിച്ചാർഡിന് അതൊക്കെ ഉണ്ട്, ഐസ്ക്രീമൊക്കെ കഴിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ റൂബി കുഞ്ഞിനെയും കൊണ്ടാണ് പോണത്. അപ്പോൾ ഇതാണ് വ്ലോഗിങ്. കണ്ടല്ലോ, ഇനി ഒറ്റക്കൊക്കെ ചെയ്യുക. ആ വീട്ടിൽ പോയിട്ട് വ്ലോഗിങ് ചെയ്യാന്നൊക്കെയാണ് നോറക്കുഞ്ഞ് പറഞ്ഞേക്കണത്. നമ്മുടെ റൂബി അകത്തേക്ക് അതെ അമ്മമ്മക്ക് കണ്ടു. അപ്പൊ ഇത് എന്തെന്നാ, റൂബി ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. കാരണം റൂബിക്ക് ഇവരുടെ അടുത്ത് നേരത്തെ വീട്ടിൽ വന്നിട്ട് അവൾ ഇത്തിരി നേരം നിന്നായിരുന്നല്ലോ. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പരിചയമായി. പിന്നെ ഇവിടെ മറ്റേ ഡോഗുമില്ല. പിന്നെ എന്താ, കുറേ പൂച്ചയുണ്ട്. റൂബിക്ക് പൂച്ചകളായിട്ട് കുറച്ച് ദേഷ്യമാണല്ലോ. പൂച്ചകളുണ്ട് അവിടെ. അത് മറ്റേ ഇവരുടെ റോബുവിൻ്റെ കൂടിനകത്ത് കിടക്കണേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അവിടെ കിടന്നോളൂ. റൂബി വീടിനകത്തൊക്കെ കയറി നടക്കണേണ്. എൻ്റെ പിന്നാലെ അങ്ങനെ നടക്കണില്ല. ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര സ്വാതന്ത്ര്യമായിട്ട് നടക്കണേണ് എല്ലായിടത്തും. ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കണേണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല അയച്ചിട്ടാലും. അപ്പം ഞങ്ങളിന്ന് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു കാറിലാണ് പോകുന്നത്, ജിത്തുവിൻ്റെ പുതിയ കാറ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റിൽ ഞാൻ റൂബി കൂടി ഇരുന്നു. കാരണം റൂബിക്ക് വേറെ ആരും കൂടെ ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ബാക്കിലിരുന്ന് ഈ മിഡിൽ സീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആം റെസ്റ്റ് എടുത്ത് മാറ്റിയാൽ 3 പേർക്ക് ഇരിക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 2 പേർക്ക് നല്ല വിശാലമായിട്ടിരിക്കാം. ഇപ്പം 3 പേരുള്ളതുകൊണ്ട് ആ മിഡിൽ ഭാഗത്തൊരു ആം റെസ്റ്റ് ഉണ്ടാവില്ലേ, അത് ഫോൾഡ് ചെയ്ത് മാറ്റിയിട്ട് വെച്ചിട്ടാണ് ഇവരെല്ലാവരും കൂടി മോളും ആ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡാ ഓടിക്കണത്, ജിതിൻ അരികിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇവിടുന്ന് റൂബി പോകേണ്ട സ്ഥലം വരെ ഒരു കുഴപ്പം കൂടാതെ എത്തിയേട്ടാ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയത് പിന്നെ അവൾക്ക് കഥപ്പ് കൂടുതലായിട്ട് ഭയങ്കര ശബ്ദമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല അവിടെ. കാരണം കൂടുതലങ്ങോട്ട് നടക്കുമ്പോഴാണ് ഒരു ഭംഗിയുള്ളത്. അപ്പോൾ റിച്ചാർഡിന് കയാക്കിങ്ങിന് അതാ ഭയങ്കരമായിട്ട് ആ ഒരു ആഗ്രഹം പറഞ്ഞിട്ടാണ് ഇപ്പോൾ കടമ്പക്കുടിക്ക് വരുന്നത്. പക്ഷേ കയാക്കിങ് നടന്നില്ല. കാരണം അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന്, അവിടെ സ്ഥിരമായിട്ടൊന്നും അത് കൊണ്ടുവന്ന് ഇടൂല. അതവർ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടാണ് ദൂരെ നിന്നെങ്ങാനും കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ വിചാരിച്ചാൽ അവിടെ ഉണ്ടാകും, സ്ഥിരമായിട്ട് ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിടണമായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഷോപ്പ് അവിടെ നമ്മൾ ബുക്ക് ചെയ്യാനുള്ള അത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, അത് തുറന്നിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പരിസരത്തുള്ള ആളുകൾ പറഞ്ഞത് അവിടെ നേരത്തെ തന്നെ ഫോണിലൂടെ പറഞ്ഞ് ബുക്ക് ചെയ്യണം, എന്നിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതായാലും റിച്ചാൻ്റെ വലിയൊരു ആഗ്രഹം നടന്നില്ല. അങ്ങനെ നമ്മളവിടെ ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് എത്തിയത്. കാരണം റൂബി ഉള്ളതുകൊണ്ട് തന്നെ ചൂടത്തിറങ്ങാൻ പറ്റൂല. കുറച്ച് നല്ല ചൂടെല്ലാം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു. പക്ഷേ എന്നിട്ടും റൂബിനെ കൊണ്ട് ഒരു രക്ഷയും ഉണ്ടാകുന്നിട്ട് ആ റൂബിയുടെ ശബ്ദം ഭയങ്കരമായിരുന്നു. ഡോറൊക്കെ എപ്പോഴും ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു 100 വട്ടത്തെ ഹലോ ഫ്രണ്ട്സായി. ഞങ്ങളിവിടുത്തെ എന്തെന്നാണ് പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് വന്നു. ഭയങ്കര നീങ്ങിയത് റൂബിക്ക് തീരെ പാടില്ല. റൂബി കഥപ്പാണ്, ഭയങ്കര കഥപ്പാണ്. എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം. ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷെ അതിനൊന്നും സൗകര്യം ഇല്ല. സൗകര്യമില്ല റൂബി സംബന്ധിച്ചല്ല. റൂബി ഭയങ്കര ടയേർഡായി ഇത്തിരി നേരം കൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് വീട്ടിൽ പോകും അല്ലേ. പിന്നെ ഉറക്കുഞ്ഞും അമ്മാമ്മയൊക്കെ വീട്ടിൽ പോകാൻ പോകണം. ആ പറ ആ
പിന്നെ നമ്മുടെ റൂബി അല്ലേ, റൂബിയുടെ കാര്യം പറഞ്ഞേ. അവിടെ എങ്ങനെയാണ് റൂബി? ഭയങ്കര ശല്യം ഉണ്ടാക്കി. അടിപൊളിയേട്ടാ, നല്ല സ്ഥലമാണ്. മിഥുന്റെ കല്യാണം, ഇവരുടെ മൂത്തമ്മോന്റെ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഇവിടെ വന്നിട്ട് എടുത്തത്. അന്ന് നല്ല അടിപൊളിയായിട്ട് ഡ്രോണൊക്കെ വെച്ചിട്ട്, അപ്പോഴാണ് ഡ്രോണിലൊക്കെ പോകുമ്പോഴാണ് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ മനോഹാരിത മനസ്സിലാകുന്നത്. മോളിൽ നിന്നുള്ള വ്യൂ അല്ലേ, എല്ലാവരും ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ രീതിയിൽ ജിമ്മെല്ലാം ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആളുകൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട്, അപ്പോൾ റൂബി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. കുറച്ച് നേരത്തോളം ഞങ്ങൾ ദൂരേക്കൊന്നും പോയില്ല, ജിത്തും റിച്ചാർഡും മാത്രമാണ് ദൂരേക്ക് പോയത്. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു, കാരണം തിരിച്ച് പിന്നെ ആ അത്രയും ദൂരം കൊണ്ട് നടക്കണ്ടേ. കാറാണെങ്കിൽ ഇവിടെ കിടക്കണേ, നമ്മൾ നടന്ന് പോകുമ്പോഴത്തേക്കും കാറ് ദൂരിട്ടിട്ടല്ലേ നടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂബിനെ പിന്നെ ബുദ്ധിമുട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഞാനും പപ്പയും റൂബിനെ മാറി മാറി എടുത്തുകൊണ്ടാണ് വെച്ചത്. പിന്നെ എനിക്ക് ഒന്ന് വീഡിയോ എടുത്ത് തരാൻ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫി സ്റ്റിക്കിൽ അങ്ങനെ റൂബിനെ നോക്കണം, പിന്നെ ഇടയ്ക്ക് ഞാൻ പപ്പയുടെ കയ്യിൽ കൊടുക്കും റൂബിനെ. എങ്കിലും അവളപ്പോൾ ഒന്നുകൂടിയിട്ട് ബഹളം കൂട്ടുകൊണ്ടാ, ഞാൻ കൂടെ ഇല്ലെന്നുണ്ടെങ്കിലേ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ അവളെ പിടിച്ചിട്ട് ഒരു കൈ വെച്ചിട്ട് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ റയനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നടന്നാൽ മതി, റയൻ ഇത്തിരി വീഡിയോ ഒക്കെ എടുത്ത് തരുമായി നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ അതൊന്നും നടന്നില്ല, എങ്കിലും പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ടാണ്. നോറൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതി ക്യാമറ. തീർച്ചയായിട്ടും മകനെ, എന്തുവാണിത്? നോറക്കുഞ്ഞ് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ റൂബിയുടെ ഒപ്പം അവളും ഉണ്ടാകും. പക്ഷെ റൂബി ഉള്ളതുകൊണ്ട് അവൾക്കൊരു വിഷമമുണ്ട്. റൂബി അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവൾക്ക് പേടിയാ. അങ്ങനെ നോറനെ റൂബിനെയും കൂടി മാനേജ് ചെയ്യാൻ നല്ല പാടായി പോയിട്ടാ. കാരണം റൂബിക്കും എൻ്റെ കൂടെ തന്നെ ഇരിക്കണം, നോറക്കും എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. റൂബി കുഴപ്പമില്ല, ഇവിടെ നിൽക്ക്. എന്റെ ഫോണ ചെളിയിൽ പോകും, അടങ്ങിയിരുന്നോ? അപ്പൊ കാറിനകത്ത് കയറിയപ്പോഴും നോറക്ക് എൻ്റെ കൂടെ പിന്നിലിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ റൂബി ഇരിക്കണതുകൊണ്ട് അവൾക്ക് പേടിയാണ്, എങ്കിലും എൻ്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അവൾക്ക് ഇഷ്ടമില്ലാതെയാണ് ആ മിഡിൽ സീറ്റിലിരുത്തിയിട്ട് അവളെ കൊണ്ടുവന്നു കേട്ടാ. അവളെ ഒറ്റക്കാണ് ആ കാറിൽ, അവൾ റൂബിയൊന്നും ഇല്ല, ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ അവളെപ്പോഴും ആ പിന്നിലെ സീറ്റിലായി ഇരിക്കണത്. അപ്പോൾ അവൾക്ക് അവിടെ ഇരിക്കാൻ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ റൂബി ഉള്ളതുകൊണ്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിഷമതകളൊക്കെയാണ്. റൂബി പിന്നെ ആരുടെയും വിഷമതകൾ നോക്കാൻ റൂബിക്ക് അറിയില്ലല്ലോ, നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോറക്കുഞ്ഞാണ് റൂബിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ദൂരക്ക് പോയില്ല, കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ ഇരുന്ന്, കാരണം റൂബിയുടെ ശബ്ദം അത്രയും, ഇങ്ങനെ കഥക്കണ ശബ്ദം അത്രയും ഉണ്ട്. അപ്പോൾ പപ്പയും എടുക്കുന്നുണ്ട്, ഞാനും എടുക്കും. അങ്ങനെ മാറി മാറി എടുത്ത് എടുത്ത് അവളെ ഒരിത്തിരി മാത്രം, ഞങ്ങളൊരു ഒരു കിലോമീറ്റർ പോലും നടന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഇരിപ്പായിട്ടാണ്, ഇരുന്നിട്ട് സംസാരിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം, കാരണം അവരങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് റൂബിയുടെ ശബ്ദം കേട്ടില്ലേ, ഈ ശബ്ദമാണ് സ്ഥിരം നമ്മുടെ വ്ളോഗിൽ മ്യൂട്ട് ചെയ്ത് വെച്ച കാര്യം. അതാണ് ഞാൻ, ഭയങ്കര ശബ്ദമാണ് റൂബിയുടെ. അങ്ങനെ ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അപ്പം നമ്മൾ അവിടെ ഇരിക്കണേണ്ട്, വെയിലൊന്നും ഇല്ല, തണല് നല്ല കാറ്റുമൊക്കെ ഉണ്ട്, എങ്കിൽ തന്നെയും ഇവൾക്ക് പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞ് വേളങ്ങണിൽ പോകുമ്പോൾ ഇവളെ കൊണ്ട് പോകാൻ ഇപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് മനസ്സിലായെന്ന് വെച്ച്, ഇത്രയും ദൂരം വന്നപ്പോൾ തന്നെ അവൾ ഇതേ അവശതയായി. അപ്പോൾ പിന്നെ വേളാങ്കണി, അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് ശരിയാണ്, ഇവളെ കൊണ്ട് വേളാങ്കണി പോകാൻ പറ്റുമെന്ന് തോന്നണില്ല ഈ ഒരു അവസ്ഥയിൽ. ആ പറ, സ്കൂളിൽ പോയിട്ട് നോറ, എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷം നോറ? ടീച്ചർ എല്ലാ ദിവസം പഠിപ്പിക്കാറുണ്ട് ബുക്കില്. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ നമുക്ക് പാർക്കിൽ പോകാന്ന് പറയുമ്പോ പാർക്കിൽ പോകും. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വരുമ്പോ സ്കൂളിലെത്തി പിന്നെ എഴുതി പഠിക്കും. സ്കൂളിന്റെ പേര് ഇസബല്ല ഡിറോസസ് പബ്ലിക് സ്കൂൾ. ഒന്നുകൂടി പറഞ്ഞു, ഇസബല്ല ഇസബല്ല ഡിറോസസ് പബ്ലിക് സ്കൂൾ. പബ്ലിക് സ്കൂള് അതിന് നടുക്ക്.
പിന്നെ ഏത് ക്ലാസ്, ഏത് ഡിവിഷൻ എന്നൊക്കെ പറ അല്ല, ഏത് ക്ലാസ്സാണ് നീ പഠിക്കണതെന്ന് പറ. എൽ കെ ജി? ആ, എൽ കെ ജി എ. എ, വെരി ഗുഡ്. ടീച്ചറിന്റെ പേര് പറ വിൻസി മിസ്. ആ, പിന്നെ സ്കൂള് എവിടെയാണ്, ഏതാ സ്ഥലം, സ്കൂളിന്റെ സ്ഥലം ഏതാ, സ്കൂൾ ഏത് സ്ഥലത്താ? വരാപ്പുഴ നൽസജി, തേവർകാട. ആ, ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറയണം. ദേ, നമ്മുടെ റൂബിക്ക് ഇഷ്ടപ്പെടണല്ലോ. റൂബി ദേ വന്നേന് ഇങ്ങോട്ട്. റൂബി ദേ ഇവിടെ എത്തി. ആ, റൂബി അല്ലേ, ക്ലാസ് എന്ന അങ്ങനെയാണ് തോന്നണത് അല്ലേ. ഛർദ്ദിക്കണേന്ന്, സഹിക്കാൻ പറ്റണല്ല. അത് സ്ട്രോബെറി ആണ്. നോറ കഴിക്കണത് എടുക്കണേന്. അപ്പൊ ഇന്ന് ഞാൻ കഴിച്ച ഐസ്ക്രീം കരിക്കിൻ്റെ ഇടത്, ചേച്ചിയാ പറഞ്ഞത് കരിക്കിൻ്റെ ഐസ്ക്രീം നല്ലതാണ് ചേച്ചി, അതാ കഴിക്കണം, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിച്ചിട്ട്. അങ്ങനെ നമ്മളിത് അതെല്ലാം കഴിഞ്ഞ ഒരു 7 മണിയായപ്പോൾ തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടേ. ഈ റൂബി ഉള്ളതുകൊണ്ട് നമ്മൾ അധികം നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ നോറ കുഞ്ഞൊരു ഡാൻസൊക്കെ കളിച്ച്, അപ്പം നോറയുടെ ഡാൻസിൻ്റെ ആ ഒരു സ്പീഡ് കൂടിയ കാര്യം ഞാൻ ആ പാട്ടിന് കോപ്പിറൈറ്റ് വരാതിരിക്കാനായിട്ട് 1-2 പോയിൻറ്റ് 1 സ്പീഡാക്കിയിട്ടതാണ്. അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് കൊണ്ട് അത് വീഡിയോക്ക് കോപ്പിറൈറ്റ് വീഴും. അപ്പം അങ്ങനെ പാട്ടും ഒക്കെ വെച്ച് മൊബൈലിൽ, അമ്മമ്മ, അവളുടെ അമ്മമ്മ മൊബൈലിൽ പാട്ട് വെച്ച് കൊടുത്ത് അങ്ങനെ അവൾ കളിച്ച് അവൾക്ക് തൃപ്തിയായി. നേരത്തെ കളിക്കാനായിട്ട് അവൾ ട്രൈ ചെയ്തപ്പോൾ പാട്ടില്ലായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അവൾ കളിക്കാതെ പോയി. പാട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കളിച്ച് അത് സ്റ്റേജിൽ അവൾ കളിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് രാവിലെയാണ്, രാവിലെ എഴുന്നേറ്റ് ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് അങ്ങനെ കറങ്ങി നോക്കിയതാണ്. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്കൊക്കെ പോയി, ഒരു സന്ധ്യയല്ല വീട്ടിലെത്തിയപ്പോൾ, അതുകൊണ്ടൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് ഇത്തിരി പച്ചക്കറി, പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എന്തായി, റോസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്ന്, എനിക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സിറ്റിയിലൊക്കെ താമസിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട്, പിന്നെ റൂബി സ്വന്തം തറവാട് പോലെയാണ് കേട്ടോ റൂബിക്ക്. ഞങ്ങൾ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ടേ, അന്ന് വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് കാറ് ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോറ് തുറന്നതാ, റൂബി താഴേക്ക് ഇറങ്ങി. പിന്നെ റൂബിനെ നോക്കിയിട്ട് കാണാനില്ല, ഞാൻ പേടിച്ചു പോയി. കാരണം ഗേറ്റ് തുറന്ന് കിടക്കണമായിരുന്നു, ഇവർ കാറ് കൊണ്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു, ചേച്ചി മാത്രമേ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ തുറന്ന് കിടക്കണ ഗേറ്റിൽ കൂടി റൂബി ഓടി വല്ലയിടത്തേക്കും പോയാന്നുള്ള പേടിയായിപ്പോയി. വല്ല പൂച്ചിനെ കണ്ടിട്ട് പുറകെ ഓടിപ്പോയി. അങ്ങനെ റൂബി എവിടെ, റൂബി എവിടെ എന്ന് പറഞ്ഞിട്ട് ചുറ്റും ചുറ്റും നോക്കിയപ്പോഴത്തേക്കും റൂബി ജിത്ത് കിടക്കണ റൂമിൽ നിന്ന് അകത്തു നിന്ന് നടന്ന് പുറത്തേക്ക് വന്നി. ചേച്ചി പോലും അറിഞ്ഞില്ല റൂബി ആദ്യം കയറിയത്. ചേച്ചി പുറത്തേക്ക് ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളാണ്. അപ്പോൾ ചേച്ചി വിചാരിച്ചത് ചേച്ചിയുടെ കാറ് അവർ വന്നതായിരിക്കും എന്ന് ചേച്ചി. ആ സമയം കൊണ്ട് റൂബി അകത്ത് കയറി, അവൾക്ക് അറിയാം, സ്മെല്ലൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാനായിട്ട്. പുറത്തേക്ക് ഒന്നും കാഴ്ച കാണിക്കാൻ കൊണ്ടുപോകാൻ പാടില്ല, അത് പറ്റില്ല, ഇവിടെ നിൽക്കാൻ ഓക്കെയാണ് അവൾക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണേണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. താങ്ക്.